എന്തിനാണ് സാർ മാനന്തവാടിയിൽ മെഡിക്കൽ കോളേജ്? വിദഗ്ധ ഡോക്ടർമാരും ചികിത്സാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ തന്റെ പപ്പ മരിക്കുമായിരുന്നോ എന്ന സോനയുടെ ചോദ്യത്തിന് ഏത് വിശദീകരണമാണ് മറുപടിയാകുക? കടുവയല്ല, സാക്ഷാൽ മനുഷ്യരാണ് ആ പപ്പയെ കൊന്നതെന്ന കുടുംബത്തിന്റെ കുറ്റാരോപണം നിഷേധിക്കാൻ കഴിയുമോ? അമിതരക്തസ്രാവം മരുന്ന് കുത്തിവെച്ച് നിർത്തിയാൽ ഹൃദയാഘാത സാധ്യത ഉണ്ടെന്നറിയാത്തവരാണോ ഡോക്ടർമാരും ആരോഗ്യമന്ത്രിയും? ഇനി മുഖക്കുറിപ്പിൽ പ്രതികരണങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് സന്ദീപ് സത്യ ചേരുന്നു. അതിജീവന വഴികളിൽ വയനാടൻ ജനത ജീവിതത്തിനും മരണത്തിനും ഇടയിലെ നൂൽപാലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് പറയാതെ വയ്യ. പുതുച്ചേരിയിൽ നാട്ടുകാർക്ക് പ്രിയപ്പെട്ട മണ്ണിൽ പൊന്നുവിളയിക്കുന്ന കർഷകനെ നഷ്ടപ്പെട്ടതിന്റെ ഞെട്ടലിലാണ് വയനാടൻ ജനത. കടുവ ബാക്കിവെച്ച ജീവനും കൊണ്ടോടാൻ പ്രതീക്ഷകളോടെ ചെന്നെത്താൻ അവർക്കുണ്ടായിരുന്നത് വയനാട് മെഡിക്കൽ കോളേജ് എന്ന ബോർഡ് വെച്ച ആതുരാലയമായിരുന്നു. പതിവ് പോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള ഒരു ഇടത്താവളമായി അവർക്ക് മുന്നിൽ വാതിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു. ചോരയിൽ കുളിച്ചെത്തിയ മനുഷ്യനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തില്ലെന്നുറപ്പായിട്ടും റെഫർ ചെയ്തു വിടാൻ മറിച്ചൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല. വീട് സന്ദർശിക്കാനെത്തിയ മന്ത്രി കൃഷ്ണൻകുട്ടിയോട് മകൾ സോന പറഞ്ഞ വാക്കുകൾ ഹൃദയഭേദകമാണ്. മനസാക്ഷി മരവിച്ച അധികാരികളുടെ ചെകിട്ടത്തേറ്റ അടിയാണ് അവരുടെ ഓരോ വാക്കുകളും. പിതാവിന് നഷ്ടപ്പെട്ട മകളുടെ വാക്കുകൾ മാത്രമായി ഇത് കേൾക്കാനാവില്ല. കാലങ്ങളായി ഒരു ജനത അനുഭവിച്ചു വരുന്ന അവഗണനയുടെ അണപൊട്ടൽ കൂടിയാണ് ഇത്. കണ്ണുനിറഞ്ഞ് നെഞ്ചു പൊട്ടി കൈകൂപ്പി ആ മകൾ ആവർത്തിച്ചു പറയുന്നത് ചാച്ചനോ പോയി, ഇനി ഒരിക്കലും ആർക്കും ഇങ്ങനെ സംഭവിക്കരുത് എന്നാണ്. അതെ, ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കാതിരിക്കട്ടെ. പക്ഷെ അങ്ങനെ നെഞ്ചിൽ കൈവച്ചു പറയാൻ ഒരു രാഷ്ട്രീയക്കാരനെയും അധികാരികളെയും നമ്മൾ കണ്ടില്ല, ഇനി അങ്ങോട്ട് കാണുകയുമില്ല. വിദഗ്ധ ഡോക്ടർമാരുണ്ടായിരുന്നുവെങ്കിൽ, അത്യാധുനിക സംവിധാനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപാട് ജീവനുകൾ നമുക്ക് നഷ്ടമാവില്ലായിരുന്നു. വർഷങ്ങളായി കേൾക്കുന്ന മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നം ഒരു ബോർഡ് വെച്ച് കൊട്ടിയടച്ചവർ സോനയുടെ വാക്കുകൾ കേൾക്കേണ്ടതാണ്. ഒരു ജനതയ്ക്ക് മുഴുവൻ പറയാനുള്ളതാണ് അത്. തോമസിന്റെ കുടുംബത്തിന് വനം മന്ത്രിയോടും ചിലത് പറയാനുണ്ടായിരുന്നു. ഇത് നമ്മളായിട്ട് കൊന്നതാണ് ചേട്ടാ, നമ്മൾ മനുഷ്യന്മാരാണ് കൊന്നത്. കടുവയല്ല, മനുഷ്യനാണ് തോമസിനെ കൊന്നതെന്ന് നെഞ്ചു പൊട്ടി അവർ പറയുമ്പോൾ അരികുവൽക്കരിക്കപ്പെടുന്നവരുടെ ശബ്ദമാണതെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എന്താണ് സാധിക്കാത്തത്? ചുരം കടന്നു പോകണമെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ പറയുന്ന വയനാട് മെഡിക്കൽ കോളേജ്? വയനാട്ടിലെ ഓരോ മനുഷ്യരും കാലങ്ങളായി ചോദിക്കുന്ന ഈ ചോദ്യത്തിന് മറുപടി നൽകിയേ മതിയാകൂ. തെങ്ങിൽ നിന്ന് വീണ് പരിക്കുപറ്റി മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത പുൽപ്പള്ളിയിലെ കർഷകൻ ചുരത്തിലെ ബ്ലോക്കിൽപ്പെട്ട് മരിച്ചത് ഇന്നലെയാണ്. ജീവൻ കയ്യിൽ പിടിച്ചുള്ള വയനാടൻ ജനതയുടെ ഈ ഓട്ടം ചുരത്തിൽ ബ്ലോക്കിൽ അവസാനിക്കുമ്പോൾ പരാതിയും പരിഭവുമില്ലാത്ത ഒരു ജനത നിങ്ങൾ കാണുന്നുണ്ടാകും. നഷ്ടങ്ങളുടെ മേൽ നഷ്ടങ്ങൾ കൂമ്പാരമാകുമ്പോൾ അതിനു മുകളിൽ ഒരു ജനത ഉയർത്തെഴുന്നേൽക്കുമെന്ന് മാത്രം ഓർമ്മിപ്പിച്ച് അവസാനിപ്പിക്കുന്നു.